നമ്മളുള്ളത് കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോയിലാണ്. ഹൈലൈറ്റിൻ്റെ ഒളിമ്പസ് എന്ന് പറഞ്ഞ പ്രൊജക്ടിന് മുന്നിലാണ് നമ്മളുള്ളത്. നമ്മളിവിടെ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട്. നിങ്ങളുടെ പേരെന്താണ്? സഹദ്. സഹദ്, സഹദ് പറയൂ, എന്താണ് ഒളിമ്പസ് എന്നത് ഉദ്ദേശം എന്താണ്? ആക്ച്വലി ഒളിമ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇല്ലാത്തൊരു കോൺസെപ്റ്റിൽ വരുന്ന പ്രൊജക്റ്റാണ്. അതായത് ഒരു സിംഗിൾ ടവറിൽ നമ്മളൊരു 526 അപ്പാർട്ട്മെൻ്റ് ആണ് ബിൽഡ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 100+ അമിനിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യെസ് യെസ് യെസ്. അതിൽ മേജർ നമ്മൾ അമിനിറ്റീസ് ആയത് ചെയ്യുന്നത് റൂഫ് ടോപ്പിലാണ്, ടെറസ് ഫ്ലോർ. അത് 40,000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ അത്രയും വൈഡായി നിൽക്കുന്ന ബിൽഡിംഗ്. അതായത് ആക്ച്വലി ഒരു വൺ ഏക്കർ ലാൻഡ് അത്ര ലാൻഡ് ഉണ്ടാവും നമുക്ക് 40,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ. അവിടെയാണ് നമ്മളെല്ലാ അമിനിറ്റീസും, ഇപ്പോൾ കുട്ടികൾക്കുള്ള കിഡ്സ് പ്ലേ ഏരിയ, അതുപോലെ തന്നെ 3 സ്വിമ്മിംഗ് പൂൾസ്, പിന്നെ ആംഫി തിയേറ്റർ. ഇത് എവിടെയാണ് നിൽക്കുന്ന? ഐലൻഡ് സിറ്റിയിൽ, കാലിക്കറ്റ്. അതെ, പലായി. നമുക്ക് ടോട്ടൽ 65 ഏക്കേഴ്സിൻ്റെ ലാൻഡാണ് ഹൈലൈറ്റ് സിറ്റി. അതിൽ നമ്മളിപ്പോൾ ഓൾറെഡി 13 സ്ക്വയർ ഫീറ്റിൻ്റെ മാൾ ഉണ്ട്, 10 സ്ക്വയർ ഫീറ്റിൻ്റെ 2 ബിസിനസ് പാർക്കിന് ടവേഴ്സ് ഉണ്ട്, ഹാൻഡ് ഓവർ ചെയ്ത 6 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ വരുന്ന ഒരു ഹൈലൈറ്റ് തന്നെ സിഗ്നേച്ചർ പ്രൊജക്ട് ആണ് ഹൈലൈറ്റ് ഓളിപ്പസ്. സി ഓൺ ഗോയിങ് ആണ്. പൊതുവേ നമ്മൾ ഹൈലൈറ്റിനെ കുറിച്ച് പറയാറുള്ളത് കാലിക്കറ്റിനെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ബിൽഡേഴ്സിൽ ഒന്നാണ് ഹൈലൈറ്റ്. ഹൈലൈറ്റ് കാലിക്കറ്റിൻ്റെ വളർച്ചയ്ക്കൊപ്പം നിന്നിട്ടുള്ളതാണ്. ഹൈലൈറ്റ് വളർന്നിട്ടതും കാലിക്കറ്റിൻ്റെ വളർച്ചയ്ക്കൊപ്പമാണ്. സോ വാട്ട് മേക്ക് ഒളിമ്പസ് സ്പെഷ്യൽ, ദാറ്റ് ഈസ് വാട്ട് ഐ ആം ആസ്കിങ്. ഒളിമ്പസിൽ നമ്മൾ, ഞാൻ പറയില്ല, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് അത്രയും ഒരു എന്താ പറയുക ആംബിയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു ലക്ഷൂറിയസ് ഫീലിംഗ്, അവർ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നപ്പോൾ അവർ ആ ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ അവരൊരു താമസിക്കുമ്പോൾ സെക്കൻഡ് ഹോമായിട്ടോ അല്ലെങ്കിൽ ഹോമായിട്ട് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ആവശ്യം ആ ഒരു ലക്ഷറി ആയിട്ടുള്ള രീതിയിൽ ലൈഫ് സ്റ്റൈൽ നമ്മളവിടെ കൊടുക്കുന്നത്. സി ഒരു അപ്പാർട്ട് ഫ്രം ഹോം എന്നുള്ള കോൺസെപ്റ്റ്, ഇഫ് ഇറ്റ് ഇസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് എങ്ങനെയാണ് ഇപ്പോൾ മാറുന്ന ഒരു കാലിക്കറ്റിൻ്റെ സിനാരിയോയിൽ എങ്ങനെയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയും വർത്ത് ആവുന്നത്? നമ്മൾ ലാസ്റ്റ് ഒരു 1 മുന്നേ, അതായത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എല്ലാം വിറ്റി തീർന്ന ഒരു 4.5 കൊണ്ട് മാത്രം വിറ്റി തീർത്ത അപ്പാർട്ട്മെൻറ്റാണ്. 6,500 റുപ്പീസ് ആയിരുന്നു അന്ന്, അതായത് പ്രീ ലോഞ്ച് പ്രൈസ് ഒന്ന്. നിലവിലിപ്പം 7,500 ആണ് പ്രൈസ് ഉള്ളത്. വൺസ് ഈ ഒരു പ്രൊജക്റ്റ് റെഡി ടു മൂവ് ആകുമ്പോൾ മിനിമം 9,500 നമ്മൾ എക്സ്പെക്ട്. അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ കമ്മിറ്റ് ചെയ്തത് 2025 ഡിസംബറിലാണ്, പക്ഷേ നമ്മളൊരു ഒരു 8 അല്ലെങ്കിൽ 10 മുന്നേ നമ്മൾ ഹാൻഡ് ഓവർ ആയി. അതാണ് നമ്മളെ ഒരു ടാർഗറ്റ്. അതുകൊണ്ടാണ് പലപ്പോഴും ഹൈലൈറ്റിൻ്റെ ഓരോരോ കുഞ്ഞു വീഡിയോകൾ പോലും നമ്മുടെ മൈൻഡ് ഇങ്ങനെ കീഴടക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ ജീവനക്കാർക്ക് മുഴുവൻ കാറ് കൊടുത്തിട്ടുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. ലൈക്ക് ശ്രീ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്, പുള്ളീനെ നേരിട്ട് കാണാൻ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇപ്രാവശ്യം ഒരു വണ്ടർ ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എൻ എംപ്ലോയി അല്ലെങ്കിൽ ആസ് എ റിയൽട്ടർ, കാലിക്കറ്റിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാമല്ലോ, മലപ്പുറം അല്ലെങ്കിൽ കണ്ണൂർ, വയനാടുള്ള ഈവൻ തൃശ്ശൂർ എന്നുള്ള ആൾക്കാർ പോലും ഒരു സെക്കൻഡ് ഹോം ആയിട്ട് അല്ലെങ്കിൽ നോക്കുക കാലിക്കറ്റാണ്. കാരണം വെച്ചാൽ അറിയാലോ, ആസ് എ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഒരു താമസിക്കാനുള്ള പർപ്പസ് ആണെങ്കിൽ പോലും കാലിക്കറ്റ് നോക്കുക. കാരണം അത്രയും താമസിക്കാൻ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഇൻഫ്രയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും മേജറായി നോക്കുക ഹൈലൈറ്റ് സിറ്റിയിൽ. കാരണം ഹൈലൈറ്റ് സിറ്റിയിൽ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഒരു NRI കിട്ടുന്ന ബെനിഫിറ്റ്, ഇപ്പോൾ ആളിപ്പോൾ വീടില്ലെങ്കിൽ പോലും അവർക്ക് അവരെ ഫാമിലി അത്രയും സേഫ് ആയിരിക്കും. നൈറ്റിലാണെങ്കിൽ പോലും നമുക്ക് മാളിൽ ഇപ്പോൾ വാക്കിംഗ് ഡിസ്റ്റൻസ്, ഒരു ടെൻഷൻ ആവശ്യമില്ല. വാക്കിംഗ് ഡിസ്റ്റൻസിൽ മാൾ യൂസ് ചെയ്യാം. പിന്നെ 24/7 വർക്ക് ചെയ്യുന്ന കഫേസ്, പിന്നെ ഈ ബിസിനസ് പാർക്ക് എല്ലാം നമുക്ക് അതിൻ്റെ ആ ഒരു ചുറ്റുപാടിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അതാണ് നമ്മളവിടെ ഹൈലൈറ്റിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ വിത്ത് സെക്യൂരിറ്റി. നിങ്ങൾ ഇത്ര വർഷമായി ഹൈലൈറ്റിൽ? ഞാനൊരു 2 ആണ്. ഒറ്റ വാക്കിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തു പറയും? നമ്മൾ ചെയ്ത പോലെ തന്നെ, ദ ഫൈനൽ സൈഡ് ഓഫ് ലൈഫ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.